18 വർഷം മുൻപ് ആലപ്പുഴ മാന്നാറിൽ നിന്ന് കാണാതായ യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയെന്നുള്ള സംശയം. 20 വയസ്സുണ്ടായിരുന്ന കല എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് സംശയമുള്ളത്. സംഭവത്തിൽ 5 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഈ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയാണ്. കലയുടെ ഭർത്താവിന്റെ, അതായത് ഭർത്താവായ അനിൽകുമാറിന്റെ ബന്ധുക്കൾ 5 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മാന്നാറിലെ വീട്ടിൽ നിർണായകമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യു ഷൈജുവിലേക്ക് പോകുന്നു. ഷൈജു, നിർണായകമായിട്ടുള്ള മൊഴി ഈ കസ്റ്റഡിയിലായിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തിനായിരുന്നു, ഇതൊരു കൊലപാതകമാണെങ്കിൽ എന്തിനായിരുന്നു അത് നടത്തിയത് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പരിശ, അത്തരം വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് അങ്ങേയറ്റം രഹസ്യ സ്വഭാവം നിലനിർത്തി നടത്തിയ ഒരു അന്വേഷണം എന്നതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും പുറത്തു വിട്ടുകൊണ്ടുള്ള ഒരു രീതിയല്ല പോലീസിനകത്ത് സ്വീകരിക്കുന്നത്. കാരണം നമുക്ക് മനസ്സിലാകുന്നതാണ്, കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം, ആ സംഭവത്തിൽ പോലീസിന് കിട്ടുന്ന ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഒരു അന്വേഷണം. ആ അന്വേഷണത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി ഒരു പുനരന്വേഷണം നടത്തുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന ജാഗ്രതയും രഹസ്യ സ്വഭാവവും ഒക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ആ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില പരിശോധനകൾ നടത്തേണ്ടത്. ആ പരിശോധനയിൽ ഏറ്റവും നിർണായകമായത് മൃതദേഹമോ അതിന്റെ അവശിഷ്ടമോ കണ്ടെത്തുക എന്നതാണ്. ഈ മൃതദേഹം അതിന്റെ അവശിഷ്ടമോ കണ്ടെത്തണമെങ്കിൽ ഇത്രയും വർഷമായ ദേഹം എവിടെ സംസ്കരിച്ചു, അല്ലെങ്കിൽ എവിടെ ഉപേക്ഷിച്ചു, എവിടെ മാറ്റി കളഞ്ഞു എന്നത് സംബന്ധിച്ച് വിവരം പോലീസിന് ലഭിക്കുക എന്നുള്ളതാണ്. അത് വീടിനോട് ചേർന്നുള്ള സെപ്റ്റി ടാങ്കിൽ ഉപേക്ഷിച്ചു എന്ന ഒരു മൊഴി പോലീസിന് ലഭിക്കുന്നു. അതനുസരിച്ച് സെപ്റ്റി ടാങ്ക് പൊളിച്ച് പരിശോധിക്കുക എന്ന ആദ്യത്തെ ഒരു പരിശോധനയിലേക്കാണ് ഇപ്പോൾ പോലീസ് കടത്തിട്ടുള്ളത്. ആ പരിശോധന ഏതാണ്ട് 1 മണിക്കൂറോളം സമയം പിന്നിട്ടിരിക്കുന്നു. പോലീസ് ഇപ്പോഴും ആ പരിശോധന തുടരുകയും ചെയ്യുന്നുണ്ട്. മണ്ണുമാന്തി യന്ത്രമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടാങ്കർ ലോറി അടക്കമുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ സെപ്റ്റി ടാങ്കുകൾ വൃത്തിയാക്കുന്ന ആളുകൾ, അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് പോലീസ് അത്തരത്തിലുള്ള ഒരു പരിശോധനാ രീതിയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. ആ പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇപ്പോഴും ഈ സെപ്റ്റി ടാങ്കിന്റെ കോൺക്രീറ്റ് പാളികളൊക്കെ ഇളക്കി മാറ്റി അത് കുഴി തുരന്ന് അതിനകത്തേക്ക് മണ്ണുമാന്തി യന്ത്രം കടത്തി വിട്ടുകൊണ്ടുള്ള ഒരു പരിശോധന. ആ പരിശോധന നടത്തിക്കൊണ്ടുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പിൾ പോലീസിന് ലഭിക്കുക, ആ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നു. ആ ശ്രമമാണ് പോലീസ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പോലീസിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഒരു ഫലമുണ്ടാകും എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കിട്ടിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പോലീസിന്റെ അടുത്ത നീക്കം എന്താണ് എന്നത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും പോലീസ് ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പരിശ, ഒരു ഊമക്കത്ത് ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് ഈ ഒരു കേസിൽ അന്വേഷണം വളരെ രഹസ്യാത്മകമായിട്ട് നടത്തുന്നത്. പിന്നീട് ഇന്നാണ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്കൊക്കെ എത്തുന്നത് ഷൈജു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ പരിശോധനയിൽ പോലീസ് കരുതുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും ലഭിച്ചില്ല എങ്കിൽ പോലീസ് എന്തായിരിക്കും അവരുടെ അടുത്ത നടപടി? പരിശ, അതായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴുള്ള ഈ സെപ്റ്റി ടാങ്ക് പരിശോധിക്കുക എന്നതാണ്. ഈ സെപ്റ്റി ടാങ്കിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞാൽ അത് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ സാധിക്കും. ഒരു തരത്തിലുമുള്ള ഒരു സാമ്പിളോ ഒരു സംഗതിയോ ലഭിക്കുന്നില്ല എങ്കിൽ ഈ മൃതദേഹം മറ്റെവിടെങ്കിലുമാണോ ഉപേക്ഷിച്ചിട്ടുള്ളത്, മറ്റേതെങ്കിലും രീതിയിലാണോ മറവ് ചെയ്തിട്ടുള്ളത് എന്നതടക്കമുള്ള അന്വേഷണത്തിലേക്ക് വിശദമായി പോലീസിന് കടക്കേണ്ടി വരും. ആ കടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, കാരണം ഈ കലയെ കൊന്നിട്ടുള്ളതാണെങ്കിൽ അത് കൊന്ന ശേഷം മൃതദേഹം എന്ത് ചെയ്തു എന്ന ഒരു കാര്യം പോലീസിന് അറിയേണ്ടി വരും. ആ അറിയണമെങ്കിൽ ഈ പരിശോധന പൂർത്തിയെങ്കിൽ മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ പരിശോധന പൂർത്തിയതിനു ശേഷം മാത്രമേ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോലീസിന് കടക്കാൻ കഴിയൂ. അങ്ങനെ പോലീസ് കടന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടം എന്താണ് എന്ന് പറയാൻ സാധിക്കും. ഏതായാലും പോലീസിന്റെ ഒരു പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കാരണം പോലീസ് ഇപ്പോഴും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടുള്ള പരിശോധനയാണ്. കാരണം ഈ കസ്റ്റഡിയിലുള്ള 5 പേരിൽ നിന്ന് ലഭിച്ച വിവരമാണ്. ഈ 5 ആളുകളും ഇവരുടെ ബന്ധുക്കൾ തന്നെയാണ്, ഈ അനിൽകുമാറിന്റെ ബന്ധുക്കൾ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ്, ജിനുരാജൻ, പ്രമോദ്, സന്തോഷ്, അതോടൊപ്പം തന്നെ അനിൽകുമാറിന്റെ ഒരു
മറ്റൊരു ബന്ധുവായ സോമൻ, ഇത്രയും ആളുകളാണ് അറസ്റ്റ് ആയതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനോട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പേരുവിവരങ്ങൾ. ഈ പേരുവിവരങ്ങൾ പോലും നമുക്ക് അവർ തരുന്നതല്ല, നമ്മൾ ശേഖരിച്ചെടുക്കുന്നതാണ്. അത്രത്തോളം രഹസ്യ സ്വഭാവം ഇക്കാര്യത്തിൽ പോലീസ് പിന്തുടർന്നുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഈ പരിശോധന അതിന്റെ ഒരു അന്തിമഘട്ടത്തിലോ അവസാനിച്ചാൽ മാത്രമേ എന്തായിരിക്കും ഫലം എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. പരീക്ഷ ഷൈജു, ഇവിടെ ഭർത്താവിന്റെ സുഹൃത്ത് ബന്ധുക്കളായ അഞ്ചു പേരാണ് നിലവിൽ കസ്റ്റഡിയിൽ ഉള്ളത്. അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്ന് ഇപ്പോൾ ഈ സ്ഥലത്ത് ഒരു പരിശോധനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കലയുടെ ഭർത്താവിനെ ഇങ്ങോട്ട് ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങളൊക്കെ പോലീസ് നടത്തുന്നുണ്ടോ? ഭർത്താവുമായിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങിയോ? അങ്ങനെ അവരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇതിനോടൊപ്പം തന്നെ പോലീസ് നടത്തിയിട്ടുണ്ട്. അത് ആ ഒരു ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ അനിൽകുമാറിലേക്ക് അന്വേഷണം എത്തുന്ന പോലെ നമ്മൾ പോലും ഈ വിവരങ്ങൾ ഇന്ന് പുറത്തറിയുന്നതെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസമായി പോലീസ് ഈ അന്വേഷണത്തിന് പിറകിലാണ്. ഈ പോലീസ് തെരഞ്ഞു പോയതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടുള്ള ഒരു പരിശോധന. ആ പരിശോധനയിലേക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക എന്നത് ഈ കേസിൽ നിർണായകമായ ഒരു കാര്യമാണ് എന്നാണ്. അതുകൊണ്ട് അനിൽകുമാറിന്റെ നാട്ടിൽ വിദേശത്തേക്ക് ഉള്ള ഒരാളെ നാട്ടിലേക്ക് ഒരു കേസിന്റെ ഭാഗമായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൂലാമാലകളെ കുറിച്ച് നമുക്കറിയാം. അതൊക്കെ പോലീസ് സമാന്തരമായി നടത്തുന്നുണ്ടാകും എന്നാണ്. കാരണം ഇത്തരം പ്രമാദമായ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഉന്നത പോലീസ് മേധാവികളുമായും ഈ വിവരങ്ങൾ കൈമാറിക്കൊണ്ട് തന്നെയാകും പോലീസ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഇസ്രയേലിൽ ഒരാളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഈ സെപ്റ്റ് ടാങ്കിന്റെ ഓരത്ത് ഉള്ള മണ്ണുകൂടി നീക്കം ചെയ്തുള്ള ഒരു പരിശോധനയിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുകയും ചെയ്യുന്നുണ്ട്. ആർത്തത്തിലുള്ള ഒരു അന്വേഷണമാണ്, പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷ, ശരി. ആലപ്പുഴ മാന്നാറിൽ നിന്ന് കാണാതായി യുവതിയെ കൊന്നു കുഴിച്ചുമൂടി എന്നുള്ള സംശയം. കലയെ കാണാതായത് 18 വർഷങ്ങൾക്ക് മുൻപാണ്. ഇതിൽ 5 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. കലയുടെ ഭർത്താവ്, അനിൽകുമാറിന്റെ ബന്ധുക്കളായ 5 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഈ മൃതദേഹം കുഴിച്ചിട്ടോ എന്ന് സംശയിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടോ എന്നുള്ളതാണ് കസ്റ്റഡിയിലിരിക്കുന്നവർ പോലീസിന് നൽകിയ മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധന നടത്തുന്നത്. നിർണായകമായ തെളിവുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്.